പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്ന് ജനങ്ങളോടും പ്രത്യേകിച്ച് സഖാക്കളോടും പാർട്ടിയോടും വാക്ക് നൽകിയതായിരുന്നു. പാർട്ടിയുടെ അഭ്യർത്ഥന മാനിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് അൻവർ ഉദ്ദേശിച്ച പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൌരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ പരിശോധനയ്ക്ക് വിധേയമായി ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കേസിന്റെ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും. ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ നിർദ്ദേശം മാനിച്ചത്. പക്ഷേ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അന്വേഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് മരമുറിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്ന രീതി വളരെ പരിതാപകരമാണ്. കാരണം ഇതിൽ മരം ലേലത്തിലെടുത്ത കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായി ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം അദ്ദേഹം മുറിച്ച മരത്തിന്റെ മരക്കുറ്റിയുടെ ഒരു ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഫോട്ടോയിൽ നിന്ന് മരത്തിന്റെ കുറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. 1 കിലോമീറ്റർ SP ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസ്. എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പോലീസ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി ഇത് മുമ്പുള്ള SP മുറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇന്റർവ്യൂ നിങ്ങളാരെ പുറത്തു വിട്ടതായിരുന്നു. അതൊരു ഭാഗം. രണ്ടാമത് ബഹുമാനപ്പെട്ട IGയോട് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് 188 കേസുകൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും നിങ്ങളത് കേട്ടിരിക്കും. ഞാൻ IGയോട് പറഞ്ഞത് ഈ 188 കേസിൽ ഒരു 25 ആളുകളെങ്കിലും കാരിയേഴ്സിനെ നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. എയർപോർട്ടിന് പുറത്ത് വെച്ച് എവിടുന്നാണ് ഗോൾഡ് പിടിച്ചത്, പിടിച്ചതിന് ശേഷം എന്നാണ് സംഭവിച്ചത്, പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത്, എവിടെ വെച്ചാണ് ഇത് തൂക്കിയത്, ആരാണ് ഇതിന് സാക്ഷി നിന്നത്, ഏത് തട്ടാൻ്റെ അടുത്താണ് ഇത് ഉരുക്കിയെടുത്തത്, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത്, ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായും വിവരം കിട്ടുന്നുള്ളൂ. ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിവില്ല. അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് എടവണ്ണ പോലീസ് റിദാൻ വധക്കേസ്. ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഏറ്റവും പ്രബലമായ പരാതി റിദാൻ വധക്കേസായിരുന്നു. ആ റിദാൻ വധക്കേസ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ SIT അന്വേഷണ പരിധിയിലാണ്. അതിന്റെ സ്വകാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത് മഞ്ചേരി ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത റിദാൻ വധക്കേസ് 3 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പെറ്റീഷൻ കോടതി കൊടുക്കുകയാണ്. എന്താണ് പെറ്റീഷൻ? റിദാൻ വധക്കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിദാന്റെ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഫോൺ തട്ടിയെടുക്കാൻ വന്നവരാണ് റിദാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയം എന്ന് ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. ആ ഫോണിനെ കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് കൊടുത്ത് ഞാൻ ആ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. കോടതി കൊടുത്ത് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ്. അതൊരു ഭാഗത്ത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസെടുക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് അവരെ കുറിച്ച് അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ എന്തുകൊണ്ട് മൈക്ക് ഫയർ
മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ കള്ളക്കടത്ത് ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ പി വി അൻവർ ആണോ നിങ്ങൾ ചോദിച്ചു. അപ്പൊ പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? അത് നിങ്ങളെ പറ, നിങ്ങൾ പറ. ഞാനായിട്ട് പറയും എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്. പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? കള്ളക്കടത്തുകാരെ എന്തുവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞു. മഹത്വവൽക്കരിക്കുന്നു. അതെ, മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു. പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുക, സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത്. എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. ഡി ഐ സി തിരിച്ച് കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്.